തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ നിപ പരിശോധനാ ഫലം നെഗറ്റീവ്. കോഴിക്കോട് സ്വദേശിയായ മെഡിക്കൽ വിദ്യാർത്ഥിയുടെ പരിശോധനാ ഫലമാണ് ലഭിച്ചിരിക്കുന്നത്. രോഗലക്ഷണങ്ങളോടെ വിദ്യാർത്ഥിയെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. പനിയും ദേഹവേദനയും വന്നതിനെ തുടർന്നാണ് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത്. നിപ ലക്ഷണങ്ങളോടെ രണ്ടുപേരെയാണ് തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, വിശദാംശങ്ങൾ. തിരുവനന്തപുരത്ത് രണ്ടു പേരാണ് നിപ്പയുടെ രോഗലക്ഷണങ്ങളുമായി ഐസൊലേഷനിൽ കഴിഞ്ഞിരുന്നത്. ഒരാൾ വിദ്യാർത്ഥിയാണ്, മെഡിക്കൽ വിദ്യാർത്ഥിയാണ്, കോഴിക്കോട് സ്വദേശിയാണ്. കോഴിക്കോട് നിന്നാണ് വിദ്യാർത്ഥി തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷം കടുത്ത പനിയും തലവേദനയും ഒക്കെ തന്നെ അനുഭവപ്പെട്ടിരുന്നു. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. മറ്റൊരാൾ കാട്ടാക്കട സ്വദേശിനിയാണ്, വയോധികയാണ്. ഇവരെയും ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രണ്ടു പേർക്കാണ് ഇത്തരത്തിൽ നിപ ലക്ഷണങ്ങളോടുകൂടി ഐസൊലേഷനിൽ കഴിഞ്ഞിരുന്നത്. ഇതിൽ മെഡിക്കൽ വിദ്യാർത്ഥിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിട്ടുണ്ട്. തോന്നിക്കൽ വൈറോളജി ലാബിലാണ് സ്രവം പരിശോധനയ്ക്കായി അയച്ചത്. ഈ സംസ്ഥാനമൊട്ടാകെ കോഴിക്കോട് നിപ സ്ഥിരീകരിച്ചതിന് ശേഷം സംസ്ഥാനമൊട്ടാകെ ആരോഗ്യവകുപ്പ് ഇത്തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. അതായത് കടുത്ത പനിയോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാലോ ആരെങ്കിലും ആശുപത്രിയിൽ ചികിത്സ തേടുകയാണെങ്കിൽ അവരെ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കണം. അതോടൊപ്പം തന്നെ അവരുടെ സ്രവം പരിശോധനയ്ക്ക് അയക്കണം എന്നുള്ളൊരു പൊതു നിർദ്ദേശം സംസ്ഥാനത്തൊട്ടാകെയുള്ള ആശുപത്രികൾക്ക് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളവരെ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കുന്നത്. നേരത്തെയും ഒരു BDS വിദ്യാർത്ഥിക്ക് തിരുവനന്തപുരത്ത് നിപ ലക്ഷണങ്ങളോടുകൂടി ചികിത്സയിലുണ്ടായിരുന്നു. ആ വിദ്യാർത്ഥിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരുന്നു. ആ വിദ്യാർത്ഥി പറഞ്ഞത് ബൈക്കിൽ പോകവെ വവ്വാലിടിച്ചു, അതിനുശേഷം പനിയുണ്ടായി എന്നുള്ളതായിരുന്നു. പക്ഷെ അതൊരു മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഐസൊലേഷനിൽ പോവുകയും സ്രവം പരിശോധനയ്ക്ക് അയച്ചിടുകയും. ഏതായാലും ഈ ഒരു വിദ്യാർത്ഥിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിട്ടുണ്ട്. അത് ആശ്വാസമാണ്. ഇനി ഒരു പരിശോധനാ ഫലം ഇന്ന് ഉച്ചയോടുകൂടി ലഭിക്കാനുള്ളത് കാട്ടാക്കട സ്വദേശിനിയായ വയോധികയുടേതാണ്. ഇവരുടെ ബന്ധുക്കൾ മുംബൈയിൽ നിന്നും കോഴിക്കോട് വഴിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. കോഴിക്കോട് ഇറങ്ങിയിരുന്നില്ല, പക്ഷേ കോഴിക്കോട് വഴി തിരുവനന്തപുരത്തേക്ക് എത്തിയത് കൊണ്ട് തന്നെ അതിനുശേഷം ഇവർക്ക് പനി ഉണ്ടായതുകൊണ്ടാണ് ഇവരെ ഇപ്പോൾ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സ്രവവും പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത് തോന്നിക്കൽ വൈറോളജി ലാബിലാണ്. ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ സ്രവങ്ങൾ പരിശോധിക്കുന്നത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ മെഡിക്കൽ കോളേജുകൾ, മറ്റ് താലൂക്ക് ആശുപത്രികളിലൊക്കെ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ എൻസെഫലൈറ്റിസിന്റെ ലക്ഷണങ്ങളായിരുന്നു 2018 നിപയ്ക്ക് പ്രകടമായി കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കടുത്ത പനിയും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ ഓക്സിജന്റെ അളവ് കുറയുക എന്നതുൾപ്പെടെയുള്ള ന്യൂമോണിയ രോഗലക്ഷണങ്ങളാണ് ഇപ്പോഴത്തെ നിപ രോഗികളിൽ ഈ മരണപ്പെട്ടവരുടെ ലക്ഷണങ്ങളായി ഉണ്ടായിരുന്നത്. പുതിയ ലക്ഷണങ്ങൾ സ്ഥിരീകരിക്കുന്നവർക്കും അത്തരത്തിലാണ് ലക്ഷണങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനമൊട്ടാകെയുള്ള ആശുപത്രികൾക്ക് ഈ ഒരു രോഗലക്ഷണങ്ങളുമായി എത്തുന്നവർ, അതോടൊപ്പം തന്നെ ഈ വവ്വാൽ ഒക്കെ കൂടുതലായി ഉള്ള പ്രദേശങ്ങളിൽ നിന്നും പനി ബാധിച്ച് എത്തുന്നവർ, സാധാരണ പനിയാണെങ്കിലും അവരെയും പ്രത്യേകം നിരീക്ഷിക്കാനുള്ള നിർദ്ദേശമാണ് സംസ്ഥാനമൊട്ടാകെ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് രണ്ടുപേർ നിരീക്ഷണത്തിൽ കഴിഞ്ഞതിൽ ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയത് ആശ്വാസമാണ്. മറ്റൊരാളുടെ പരിശോധനാ ഫലം ഉച്ചയോടുകൂടി ലഭിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പരിഭ്രാന്തി പടരുന്നതിനിടയിലാണ് ആശ്വാസകരമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ നിപ പരിശോധനാ ഫലം നെഗറ്റീവായിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശിയായ മെഡിക്കൽ വിദ്യാർത്ഥിയുടെ പരിശോധനാ ഫലമാണ് ലഭിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.